ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാബേജ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചൈനീസ് ഡിഷാണിത്. റെസ്റ്റോറൻറ്റിൽ പോയാലൊക്കെ നമ്മൾ വെജ് മഞ്ചൂരിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് ഒരു കാബേജ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. അതുപോലെ 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം അധികമായി പോവരുത്. നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ക്യാബേജിൽ നിന്ന് തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങി വരും. നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ ബോൾസാക്കി തന്നെ എടുക്കുക. ബോൾസ് വലുതായി പോയാലേ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉള്ളൊന്നും ഫ്രൈ ആയി വരില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ മാവ് വെച്ചിട്ട് 24 ബോൾസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ആയാലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഓരോ ബോൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടണ്ടേ, കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതുപോലെ സ്റ്റെയിനറിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് അടുത്തതും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രൈ ആയി കിട്ടുന്ന സമയം കൊണ്ട് ഇതുപോലെ ഒരു മീഡിയം സൈസ് സവാളയും ക്യാപ്സിക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ കുറച്ച് മല്ലിയില വേണം, കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് മറ്റൊരു പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കണം. സവാള പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ സവാള നന്നായിട്ട് വയന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സോയ സോസാണ്. 1.5 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ
ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കാണുക. എന്നിട്ട് നമ്മുടെ സോസും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിക്കായി വരും. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും വെജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഫ്രൈ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ സ്പ്രിംഗ് ഓണിയനും മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. നമ്മളിനി റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊന്നും വെജ് മഞ്ചൂരി കഴിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടേണ്ട പണിയേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ ടൈം ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.